ഹായ്, അപ്പോൾ കൊച്ചു കൂട്ടുകാർക്ക് ഞാനൊരു നമ്പർ ആൽബമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ 1, 2, 3, 4. അപ്പോൾ 1 എന്ന് പറയുമ്പോൾ ഒരു പിക്ചർ ഒട്ടിച്ചിട്ടുണ്ട് ഞാൻ, 2 പറയുമ്പോൾ 2 പിക്ചർ. അപ്പോൾ ഇതേപോലെ ചിത്രങ്ങൾ ഒട്ടിച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾ വളരെ നന്നായിട്ട് മനസ്സിലാക്കും. അപ്പോൾ കുട്ടികളൊക്കെ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഫോണിലൊക്കെ നോക്കി കളിച്ചിരിക്കുന്ന സമയമാണ്. അപ്പം നിങ്ങൾ ഇതേപോലെ ചിത്രങ്ങൾ ഒട്ടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ അത് നോക്കി എഴുതാൻ പഠിച്ചുകൊള്ളും. 5, 6, 7, 8. 5 ഗേൾസിനെ ഞാനിവിടെ ഒട്ടിച്ചിട്ടുണ്ട്. 6 പെൻസിൽസ്, 7 ബട്ടർഫ്ലൈസ്, 8 കാർസ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം. അടുത്ത് 9, 10. 9 ഹാറ്റ്സ്, 10 ഫിഷസ്. ഇത്രയും ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്ക് ഓരോന്നിങ്ങനെ ഒട്ടിച്ച് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് മനസ്സിലാക്കിക്കോളും. 1 to 10 വരെ അവർക്ക് കൃത്യമായിട്ട് എഴുതാൻ പഠിക്കും. അപ്പോൾ അടുത്തത് കൗണ്ടിംഗ് ആണ്. ഇത് ഞാനിവിടെ കുറച്ചധികം വരച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 10 വരെയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അതിനനുസരിച്ച് ചിത്രം വരച്ച് കാണിച്ചു കൊടുക്കണം. അതേപോലെ ഇതേപോലെ മിസ്സിങ് നമ്പേഴ്സ് അത് കുട്ടികൾക്ക് കൊടുക്കാം. ഇതേപോലെ വരച്ചിട്ട് 1 ഇട്ട് വിട്ടിട്ട് അങ്ങനെ കൊടുക്കാം. അതേപോലെ മാച്ച് ദ ഫോളോയിങ് ഇതേപോലെ വരച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും. അതേപോലെ ഡോട്ട് ഫിൽ ചെയ്യാം. ജോയിൻ ദ ഡോട്ട്സ് ആൻഡ് കംപ്ലീറ്റ് ദ പിക്ചർ. നമ്പർ എഴുതിയിട്ട് ഇതേപോലെ പിക്ചർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. ഇതെല്ലാം കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒന്നാണ്. അപ്പോൾ ഇതെല്ലാം കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഇതേപോലെ വരച്ച് കുട്ടികളെ പരിശീലിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ